പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്നെല്ലാവരും സന്തോഷത്തിലാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് സന്തോഷവും സമാധാനവുമുള്ള ഒന്നായി ഒരു ദിവസമായിട്ട് പുലരുമ്പോൾ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം എല്ലാ മനുഷ്യരും രാപ്പകലന്തിയോളം ഓടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നത് മുഴുവനും സന്തോഷം കിട്ടാൻ, സമാധാനം കിട്ടാൻ, ഒന്ന് കുടുംബത്തോടൊപ്പമുള്ള ഒരു ഐക്യം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാവരും പരസ്പര സ്നേഹധാരണയിലെത്തുന്നതിന് വേണ്ടി ഏറ്റവും മുഖ്യമായ ഒന്നാണ് പുഞ്ചിരി. എന്തൊക്കെ പ്രയാസങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു നല്ല ഔഷധമാണ്, അല്ലെങ്കിൽ നല്ല ഒരു മരുന്നാണ് പുഞ്ചിരിക്കുക എന്നുള്ളത്. അതിന് പുഞ്ചിരിക്കുന്നൊരു മനസ്സിന്, അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്നൊരു മുഖത്തിന്, ഒരു പുഞ്ചിരിക്കുന്നൊരു മനുഷ്യന് നല്ല മനസ്സുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പുഞ്ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മനസ്സുണ്ട്, നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു സമയമെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. ഏത് ശത്രു പോലും നമ്മുടെ മുമ്പിൽ കീഴടങ്ങും. നമ്മൾ പുഞ്ചിരിയോടുകൂടിയാണ് അവരെ സമീപിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനസ്സും ശരീരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നൊരു ചെറിയ എളിയ സന്ദേശം ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്നും നമ്മളുടെ ഈ ലോകമാകം സമാധാനത്തോടെ സന്തോഷത്തോടെ പുലരുന്ന ദിനങ്ങളാവട്ടെ ഇനിയുള്ളത് എന്നും ആശംസിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ മാട്രിക്സ് എന്ന ഒരു ഭാഗത്തിൻ്റെ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെയാണ്, അഥവാ ഈ രണ്ട് സെഷനുകളാണ് മാട്രിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇവിടുത്തെ ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്, ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇതിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാട്രിക്സ് 2 ആണ്. ഫൈൻഡ് ദ വേർഡ് ഫാം ഫ്രം ദ ഗിവൺ മാട്രിക്സ്. തന്നിരിക്കുന്ന മാട്രിക്സ് രണ്ട് ടേബിളുകളായിട്ടാണ് തന്നിരിക്കുന്നത്. ആ കോളം അല്ലെങ്കിൽ കള്ളികളിലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി കോളങ്ങൾ അല്ലെങ്കിൽ കള്ളികൾ നിറയെ അക്ഷരങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ഇതൊരു പുതുമയാർന്ന ചോദ്യമായിരിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പത്രങ്ങളിലൂടെ കോളങ്ങളിലൂടെയൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായിരിക്കുന്ന കളികളും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ ഒരു വിഭിന്നമായ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാകുന്ന ഒന്നാണ്. കാണുന്ന സമയത്ത് നമുക്ക് അത്ര വലിയൊരു ഓപ്ഷൻ ഒന്നും കിട്ടില്ല. കാരണം ഒരുപക്ഷെ നമ്മളുടെ ഓപ്ഷൻ ചിന്തിച്ച് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ 0098 23 3 4 ഒരു ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം നോക്കാം. 00 ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. 00 കൊടുത്താൽ എഫ് കിട്ടുന്നുണ്ട്. പിന്നെ കൊടുത്ത 98, ഇവിടെ 9 ആണ്, അപ്പുറത്ത് 8 ആണ് എ, എഫ് എ. അപ്പൊ ഇതെന്തൊക്കെ അതുമായി കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇതിനൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സുഹൈർ ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. യെസ്, ഇനി ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഇവിടെ രണ്ട് കോളം, രണ്ട് ടൈപ്പാണ്, രണ്ട് രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലത്തേത് ഈ ഒരു ഫസ്റ്റ് കോളം നമ്പർ ഇട്ടുണ്ടായിരുന്നു, ഇന്നത് ബ്ലാങ്ക് ആണ്. അപ്പൊ അത് മനസ്സിലാക്കുക. തന്നിരിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ആൻസറിലേക്ക് പോവേണ്ടത്. ഇവിടെ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 1 2 3 4. പിന്നെ അടുത്ത മാട്രിക്സിലേക്ക് പോവാണ്, 5 6 7 8 9. അതുപോലെ ഇന്നലത്തെ ഹോം ടാസ്ക് തന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു മാട്രിക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തണം എന്നുള്ളത്. കുറെ ആളുകൾ പിന്നെ ഇതിന്റെ കമന്റ് ബോക്സിലൂടെ മറുപടി തന്നിട്ടുണ്ടായിരുന്നു, മാട്രിക്സ് നല്ല ഈസി ആയി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കമന്റിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരി, ഇനി 0 1 2 3 4 റെഡി. ഇതില് കുറേ അക്ഷരങ്ങളാണ്, FOMSR വേർഡുകളായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. SRFOM, OMSRF, RF, OMS, MSRFO. താഴേക്ക് 0 1 2 3 4 കൊടുത്തിരിക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഇതിൻ്റെ ടെക്നിക്കിലേക്ക് പോകുന്നു. ഈ ഫാം എന്ന വേർഡ് ഇതിൽ നിന്ന് കണ്ടെത്തി ഓപ്ഷൻ ABCD ഉള്ളതിനെ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടെത്തി ആൻസർ ചെയ്യുക എന്നതാണ് നമ്മളുടെ ജോലി.
ഇത് സമയം ഒരുപാട് ചിലവഴിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് പക്ഷേ എങ്ങനെ ആൻസർ വേഗം കണ്ടെത്താം പ്രാക്ടീസിലൂടെ മാത്രമേ വേഗം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഒരു ടെക്നിക്ക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിനെ മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ചോദിക്കുന്ന ഭാഗം ഇതാണ് എങ്ങനെ ഏത് ഓപ്ഷനിലൂടെ എഫ് എ ആർ എം എന്നത് കിട്ടും എല്ലാം നോക്കൽ നിർബന്ധമാണ് പക്ഷെ കുറച്ച് ഈസി ആവണമെന്നേ ഉള്ളൂ ഇന്നലെ പറഞ്ഞതുപോലെ റോസ് വരി നിരകളായിട്ടുള്ളത് നേരെയുള്ളതിനെ നമ്മൾ പറയാം കോളംസ് താഴേക്കുള്ളതിനെ നമുക്ക് എന്ത് പറയാം കോളംസ് എന്ന് വിളിക്കാം ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണത് അപ്പൊ ഇനി ഇതിനെ നമുക്ക് നോട്ട് ചെയ്യുന്നതിന് വേണ്ടി മനസ്സിലാക്കാം ഒന്ന് പൂജ്യം പൂജ്യം അപ്പൊ നമ്മൾ ആദ്യം റോ ആണ് എടുക്കുക പിന്നെയാണ് കോളം എടുക്കുക ഇതിനെ ഇങ്ങനെ വന്നാൽ നമുക്ക് എഫ് എന്ന് കിട്ടി റെഡി നയൻ എയ്റ്റ് നയൻ ഇവിടെയാണ് രണ്ടാമത്തെ ഇതിലാണ് നയൻ ഇങ്ങനെ പോകുന്നു എയ്റ്റ് ഇങ്ങനെ വരുന്നു എഫ് എ ടു ത്രീ ടു ഇവിടെ വരുന്നു ത്രീ ഇവിടെ വരുന്നു ആറ് അതും ഓക്കെയാണ് ത്രീ ഫോർ ത്രീ ഇവിടെ വരുന്നു ഫോർ ഇവിടെ വരുന്നു ഇവിടെ വരുന്നു അപ്പോൾ തെറ്റിപ്പോയി ഇവിടെ എസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്തല്ല ശരിയല്ല ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്യാം പക്ഷെ കുറച്ച് ഫാസ്റ്റ് ആക്കാം അങ്ങനെ നമുക്കൊരു മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ ടെക്നിക്ക് രണ്ട് വൺ ടു വൺ ടു എഫ് കിട്ടിയിട്ടുണ്ട് സിക്സ് സെവൻ സിക്സ് ഇവിടെയാണ് സെവനിലേക്ക് വരുമ്പോൾ എഫ് എ അതും കറക്റ്റാണ് സീറോ ഫോർ സീറോ ഇവിടെയാണ് വരുന്നത് ഫോറിലേക്ക് വന്നാൽ ആറ് അതും കറക്റ്റാണ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഇവിടെയാണ് വരുന്നത് ഫൈവ് ഇവിടെയാണ് പി അപ്പം അതും തെറ്റാണ് ഇപ്പം ഏകദേശം ഒരു ഈസി ആയി വരുന്നുണ്ടായിരിക്കും അല്ലേ എന്നാൽ അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ ഫോർ ത്രീ ഫോർ ഇവിടെയാണ് ത്രീ ഇവിടെയാണ് കറക്റ്റ് എഫ് കിട്ടിയിട്ടുണ്ട് സിക്സ് സെവൻ സിക്സ് ഇവിടെയുണ്ട് സെവൻ എഫ് എ എന്ന് കിട്ടിയിട്ടുണ്ട് ഇലവൻ വൺ 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 ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ആറും കിട്ടിയിട്ടുണ്ട് പിന്നെയോ ത്രീ 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 യെസ് ഇവിടെ നമുക്ക് ഫാം എന്ന ഒരു വേർഡ് കിട്ടി സോ ഇതതിൻ്റെ ആപ്റ്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലായി നാലാമത്തതും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നു രണ്ട് നാല് രണ്ടിലൂടെ നാലിലെത്തിയാൽ എഫ് കിട്ടി സിക്സ് സെവൻ സിക്സിൽ നിന്ന് സെവനിലേക്ക് പോയാൽ എ കിട്ടി ഇലവൻ വൺ വൺ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയാൽ ആറ് കിട്ടി ഫോർ വൺ ഫോർ എസ് ആണ് വരുന്നത് അപ്പം അതല്ല എന്താ ഓപ്ഷൻ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ അപ്പം ഇത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിൽ ഇതിനെ മനസ്സിലാക്കിയെടുക്കാം ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നൽകാം എന്നിട്ട് അതിൻ്റെ ഈസി അല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണം നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്യാം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തരാം അപ്പം ഇനി മാട്രിക്സിൽ ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്പറുകളൊക്കെ അതുപോലെ തന്നെയാണ് സീറോ ടു നയൻ ആണ് താഴേക്കും അങ്ങനെ തന്നെയാണ് സീറോ ടു നയൻ ആണ് പക്ഷേ ഇതിൽ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് കംപ്ലീറ്റ് മാറി എന്നിട്ട് ക്വസ്റ്റ്യനിലൊക്കെ ഫൈൻഡ് ദ വേർഡ് ഫിഷ് ഫ്രം ദ ഗിവൻ മാട്രിക്സ് നേരത്തെ ഫാം ആയിരുന്നു ഇത് ഫിഷ് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഹോം ടാസ്ക് ആയിട്ട് നൽകുകയാണ് ആദ്യം ഞാൻ കൃത്യമായിട്ട് വായിച്ചു തരാം ഒരക്ഷരം നിങ്ങൾ എഴുതുന്നതിൽ വ്യത്യാസം വന്നാൽ അതിൽ തെറ്റായി പോവും എം എൽ എഫ് എച്ച് ബി എച്ച് ബി എം എൽ എഫ് എൽ എഫ് എച്ച് എം ബി ബി എം എൽ എഫ് എച്ച് എഫ് എച്ച് ബി എം എൽ ഐ കെ എസ് യു എൻ യു എൻ ഐ കെ എസ് കെ എസ് യു എൻ ഐ എൻ ഐ കെ എസ് യു എൻ ഐ കെ ഓപ്ഷൻസ് രണ്ട് രണ്ട് എട്ട് ഒന്ന് ഒന്ന് നാല് ആറ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ആറ് എട്ട് എട്ട് നാല് ഒന്ന് മൂന്ന് മൂന്ന് എട്ട് എട്ട് ആറ് ഏഴ് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് എട്ട് ആറ് എട്ട് എട്ട് നാല് ഒന്ന് അപ്പോൾ ഇന്നത്തെ ഹോം ടാസ്ക്കാണ് നല്ല രീതിയിൽ ശ്രദ്ധയോടെ ഇതിനെ മനസ്സിലാക്കി മാട്രിക്സ് എന്ന ഭാഗം കൃത്യമായി നോട്ടിൽ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക നന്നായിട്ട് പഠിച്ചു മുന്നേറാൻ ഓരോ ടോപ്പിക്കുകളായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് നിങ്ങളുടെ കമൻറ്റിലൂടെ മനസ്സിലാക്കുന്നത് എല്ലാവരും
നല്ല രീതിയിൽ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.